ഇതിലേക്ക് മഴക്കെടുതിയിൽ തിരുവനന്തപുരം ജില്ലയിൽ 11.19 ലക്ഷം രൂപയുടെ കൃഷിനാശം. 5 വീടുകൾ ഭാഗികമായി തകർന്നു. 31 പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റി. എം ജി പ്രതീഷ് വിവരങ്ങളുമായി. പ്രതീഷ്, കാലവർഷം ആരംഭിച്ചിട്ടില്ല, അതിനു മുൻപ് തന്നെയുള്ള നാശനഷ്ടത്തിന്റെ വിശദാംശങ്ങളൊക്കെയാണ് പുറത്തുവരുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? അനുജ, തീർച്ചയായും. കാരണം കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ തിരുവനന്തപുരം ജില്ലയിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. 11.19 ലക്ഷത്തിന്റെ കൃഷിനാശം തിരുവനന്തപുരം ജില്ലയിൽ മാത്രം സംഭവിച്ചു എന്നതാണ് ഔദ്യോഗികമായി ലഭിക്കുന്ന കണക്ക്. 16.56 ഹെക്ടർ കൃഷിക്ക് നാശം സംഭവിച്ചുവെന്നും ഇത് 127 കർഷകരെ ബാധിച്ചുവെന്നുമാണ് ഈ സർക്കാർ തന്നെ ഔദ്യോഗികമായി പറയുന്ന കാര്യം. വലിയ തരത്തിലുള്ള നഷ്ടങ്ങൾ പല മേഖലയിലും മലയോര മേഖലകളിലടക്കം കർഷകരെ ബാധിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും മഴ കനക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ഈ മലയോര മേഖലകളിലുള്ളവരെ അടക്കം ഇത്തരത്തിൽ ഈ വലിയ ശക്തമായ മഴ യുടെ സാഹചര്യം പരിഗണിച്ച് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം കൂടി നിലവിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സർക്കാർ അറിയിക്കുന്നത്, ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ കൂടി ജില്ലയിൽ തുടങ്ങിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ അപകട മേഖലയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മാറി താമസിക്കണമെന്നൊരു നിർദ്ദേശമാണ് നിലവിൽ ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്ന കാര്യം. നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 31 പേരാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. 4 സ്കൂളുകളിലാണ് ഇതുമായി ബന്ധപ്പെട്ട ക്യാമ്പുകൾ തുടങ്ങിയിട്ടുള്ളത്. ഈ കൂടുതൽ ക്യാമ്പുകളടക്കം സജ്ജീകരിക്കുന്നതിനും നിലവിൽ ജില്ല നൽകിയിട്ടുമുണ്ട്. അനുജ, തിരുവനന്തപുരത്ത് വലിയ കൃഷിനാശമുണ്ടായിരിക്കുന്നു. നാശനഷ്ടത്തിന്റെ കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. അതിന്റെ വിവരങ്ങളാണ് എം ജി പ്രതീഷ് നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24.